സുവിശേഷം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലും 10:35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് സബദ്രി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റൊരാൾ ഇടതുവശത്തും ഉപവിഷ്ടനാകാൻ അനുവദിക്കണമേ. യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് കഴിയുമെന്ന് അവർ മറുപടി പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല. അത് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്ക് യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. യേശു അവരെ അടുത്തു വിളിച്ചു പറഞ്ഞു, വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണിമാർ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയായിരിക്കരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ, അങ്ങേക്ക് സ്തുതി. ഇന്നത്തെ സുവിശേഷത്തിൽ നാം രണ്ട് സഹോദരന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും. അവർക്ക് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. യേശുവിനെ ആദ്യമായി പിഞ്ചൊന്നവരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. യേശുവിൻ്റെ മനോഭാവം ഇവിടെ നാം പ്രത്യേകമാംവിധം എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. യേശുവിൻ്റെ മുൻപിൽ വന്നുകൊണ്ട് അവർ ഞങ്ങൾ ചോദിക്കുന്നതെന്തും ഞങ്ങൾക്ക് നൽകണമെന്ന മനോഭാവത്തോടു കൂടി അവർ ചോദിക്കുമ്പോൾ യേശുനാഥൻ ഒരു പക്ഷേ വിചാരിച്ചിരിക്കാം, എന്നെ ആദ്യമായി പിന്തുടർന്ന വ്യക്തികളാണ്, അതുകൊണ്ട് തന്നെ ശിക്ഷിതത്തെക്കുറിച്ച് വല്ലതുമായിരിക്കാം ഇവർ ചോദിക്കുന്നത്. യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിൽ പലപ്പോഴും ശിഷ്യന്മാരോട് സഹനങ്ങളെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. പഴയ നിയമ പശ്ചാത്തലത്തിൽ യേശുനാഥൻ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാനായി സാധിക്കുമോ എന്ന്. പഴയ നിയമ പശ്ചാത്തലത്തിൻ്റെ കണക്കിൽ സഹനത്തിൻ്റെ പാനപാത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അവർ ആഗ്രഹിച്ചിരുന്നത് ഒന്നാമനാകുവാനായി, യേശുവിൻ്റെ മഹത്വത്തിൽ ഒരുവൻ ഇടതും വലതും ഇരിക്കുവാനുള്ള അവകാശമാണ് അവർ ചോദിക്കുവാനായി വന്നിരിക്കുന്നത്. യേശു വളരെ സൗമ്യമായി ഉത്തരം പറയുന്നു. ശാന്തമായി അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ശിഷ്യത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അവരെ പഠിപ്പിക്കുകയാണ്. യേശുനാഥൻ ഇന്ന് സേവനത്തിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് അവരെ പഠിപ്പിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അനേകർക്ക് എൻ്റെ ജീവിതം വ്യയം ചെയ്തുകൊണ്ട് അവർക്ക് എൻ്റെ ജീവിതം മുഴുവനുമായി അർപ്പിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോഴും ഈ ഭൗതികതയിൽ നിങ്ങളുടെ ചിന്താധാരകൾ നിലനിൽക്കുന്നു. യേശുനാഥൻ അവരെ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കുന്നു, ഒന്നാമനാകുവാനായി ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ ഒന്നാമനാകുവാൻ വേണ്ടി ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ യേശുനാഥൻ പറയുന്നു, സ്വർഗരാജ്യമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അവിടെ ഒന്നാമനാകുന്നവൻ സേവനത്തിൻ്റെ മൂർത്തിഭാവമാകണം.
മറ്റുള്ളവരെ സേവിക്കുന്ന വ്യക്തിയാകണം. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് മോചന ദ്രവ്യമായി നൽകുവാനുമാണ്. വലിയൊരു ദൈവത്തിൻ്റെ സ്നേഹാനുഭവമാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. എന്നാൽ അത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും തക്ക ആത്മീയ ജീവിതത്തിൻ്റെ ചൈതന്യം എനിക്കുണ്ടോ എന്ന് ഈ ഞായറാഴ്ച നമുക്ക് ചിന്തിക്കാം. ഒരുപക്ഷെ നമ്മൾ തഴക്കം കൊണ്ട് കേട്ടിട്ടുള്ള വചനമായിരിക്കാം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കണമെന്ന ആഗ്രഹമുണ്ടായിരിക്കാം. എങ്കിലും ഭൗതികതയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ഒന്നാം സ്ഥാനം ആഗ്രഹിക്കാത്തവരായി ഒന്നും തന്നെയില്ല. നാം ശുശ്രൂഷിക്കേണ്ടത് മറ്റുള്ളവരെയാണ്. ഒരുപക്ഷെ നമ്മളൊരു ഭവനത്തിലുള്ളവരെ തന്നെ നാം ശുശ്രൂഷിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ നാം അറിയാത്തവരെ സഹായിക്കാറുണ്ട്. ഈ ഒരു കൊറോണ മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സഹായിക്കുവാനായി പരിമിതികളുണ്ട്. നമുക്ക് സഹായിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാം. ഒരുപക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയോ അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിലൂടെയോ നാം ഇടപെടുന്ന വ്യക്തികളിലും നാം പങ്കുകൊള്ളുന്ന കുടുംബങ്ങളിലും സമൂഹത്തിലും ദൈവത്തിൻ്റെ സ്നേഹം നിറയ്ക്കുവാനായി സാധിക്കട്ടെ. അതിന് യേശുനാഥൻ യാക്കോബിനോടും യോഹന്നാനോടും പറഞ്ഞതുപോലെ എന്നോടും പറയുന്നു, നീ സഹനത്തിൻ്റെ പാതയിലൂടെ സേവനത്തിൻ്റെ പാതയിൽ ഒന്നാമനായാൽ നിന്നെ ഞാൻ സ്വർഗരാജ്യത്തിൽ ചേർത്തണയ്ക്കും. അവിടെ ഒന്നാമനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി നല്ലൊരു ദാസനായി ദാസിയായി ജീവിക്കുവാനായി.